ഹലോ, വെൽക്കം ടു അവർ ചാനൽ ബേക്ക് ലിക്കാൻഡസ്. എൻ്റെ പേര് തോമസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തടി കൊണ്ട് തീർത്ത ഒരു ശ്രീകൃഷ്ണൻ്റെ രൂപം നമ്മൾ അൺപാക്ക് ചെയ്യുകയാണ്. നമ്മൾ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് തന്നെ വേറെ ഒരു വീട് മേടിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കീ അടുത്ത ദിവസം കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണൻ്റെ രൂപം ഇൻസ്റ്റ വഴി കണ്ട ഒരു ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇൻസ്റ്റ വഴി കണ്ട് ഇങ്ങനെ കൊത്തുപണി ചെയ്യുന്ന അവരുടെ ഒരു ഇൻസ്റ്റ പേജ് കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്തിട്ട് വരുമോ, സംഭവം കിട്ടുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ഓർഡർ ചെയ്ത് ആരെ അറിയത്തില്ല. നമ്മൾ ചുമ്മാ ഓൺലൈൻ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് സംഭവം ഇന്ന് വന്നു. അപ്പോൾ നമ്മൾ അൺപാക്ക് ചെയ്തിട്ടില്ല. അൺപാക്ക് ചെയ്ത് നോക്കണ സംഭവം ഇതിനകത്ത് ശ്രീകൃഷ്ണൻ്റെ രൂപമാണോ, അത് വർക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ വർക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അവരുടെ ഇൻസ്റ്റ ഹാൻഡിൽ നമ്മൾ ഷെയർ ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അവരുടെ വർക്ക് നല്ലതാണെങ്കിൽ ചൂസ് ചെയ്യാനൊരു അവസരം അത്രേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിനകത്ത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. അപ്പം നമുക്ക് അൺപാക്ക് ചെയ്ത് നോക്കാം. സംഭവം അവസാനത്തെ ലെയറുമായി. നമ്മൾ ഏകദേശം തമിഴ് പത്രമൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും കാണാനായിട്ട് നമുക്ക് പുറത്തോട്ട് എടുത്തു വെക്കാം. അകത്ത് വെട്ടം കുറവാ, നല്ല ഹെവിയാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഏകദേശം അഞ്ചടി പൊക്കം ഉണ്ട് ഇതിന്. ഇത് കൃഷ്ണൻ്റെ ഓടക്കോഴിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഓടക്കോഴിൽ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കൈപ്പണിയാണ്, തമിഴ്നാട്ടിലുണ്ടാക്കിയത്. ഇത് നല്ല രസമുണ്ട്, ഇത് നല്ല ഭയങ്കര പെർഫെക്ഷനാണ്. ഇത് കിടുവായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ കൃഷ്ണന്റെ കൂടെ ഉള്ള രണ്ട് ആനയാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ ആനയും പിന്നെ വിളക്കിന്റെ സ്റ്റാൻഡ് പോലെ അങ്ങനെ എന്തൊക്കെയുണ്ട് അതാന്ന് തോന്നുന്നത്. നമുക്ക് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. എങ്ങനെ വേണമെന്ന് വെക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡും ഉണ്ട്. ഇവിടെ ഹുക്കും അതായത് വിളക്കും ഒക്കെ ആണല്ലോ തോന്നുന്നു. ഹുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് സംഭവം. ഇത് രണ്ടെണ്ണം. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ രൂപം ഇവിടെ അൺപാക്ക് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. അവർ 28 ദിവസമാണ് ഇത് വർക്ക് ഇത് പണി ചെയ്യാനായിട്ട് ഇതിങ്ങനെ പണിത് കുത്തിയെടുക്കാനായിട്ട് അവർ പറയുന്നത്. 28 ദിവസം കൊണ്ട് പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടി. അപ്പം അത്രയാണ് ഇത് ചെയ്തത്. ഇതുണ്ട് ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു രൂപ, ഏകദേശം ഒരു 5 പൊക്കം ഉണ്ട് ഇതിന്. അതുപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ വിളക്കൊക്കെ തൂക്കിയിടാനായിട്ട് ഇങ്ങനെ ഒരു ആനയുടെ രൂപത്തിൽ ഇതുണ്ടോ ഒരു ആനയൊക്കെ കൊത്തി വെച്ചിട്ട് ഇതിങ്ങനെ ഭിത്തിയിൽ വെക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ ഒരു ഹുക്കുണ്ട്. ഇത് ഇതെല്ലാം നമുക്ക് വിളക്ക് തൂക്കിയിടാൻ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്.
അപ്പോൾ അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് പാഴ്സൽ സർവീസ് വഴി നമുക്ക് അയച്ചു തന്നു. അയച്ചു തന്നിട്ട് നല്ല ഒരു ഡാമേജ് ഒന്നുമില്ല, നല്ല നന്നായിട്ട് പാക്ക് ചെയ്ത് നന്നായിട്ട് അയച്ചു തന്നത്. അപ്പം വർക്കാണേലും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓടക്കുഴലുണ്ട്, പക്ഷേ അത് ഞാനിപ്പോൾ വെക്കുന്നില്ല, കാരണം അത് നമ്മൾ അടുത്ത വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളത്, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് വെക്കുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓർത്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിക്കും അത് ഫിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഭിത്തിയിലെല്ലാം വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീടിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഞാൻ ഉടനെ തന്നെ ഇടാം. അത് വീഡിയോ നമുക്ക് കീട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പണിതവരുടെ ഇൻസ്റ്റാ ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.